നമ്മുടെ മാസ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 8 ഇഞ്ച് വീതിയും ഉള്ള ഒരു മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ ഞാൻ 10 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 16 ഇഞ്ച് വീതിയും ഉള്ള ഒരു മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതിനെ കട്ട് ചെയ്യാം. അകത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് ചീത്ത ഭാഗവും ഇത് നല്ല ഭാഗവുമാണ്. അപ്പൊ ഞാനിതിനെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ സെന്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മാസ്കിന്റെ ടൈ എടുക്കാം, അല്ലെങ്കിൽ വളി എടുക്കാം. ഒരു 1 ഇഞ്ച് വീതിക്ക് നമുക്ക് വേണ്ട ലെങ്ത്തിന് ഒരു പീസ് എടുത്തു അതിനെ ജസ്റ്റ് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് നല്ല ഭാഗമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചീത്ത ഭാഗം അടിയിൽ വരുന്ന രീതിയിലാണ് ഇപ്പൊ വച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഞാൻ സെന്റർ ലൈൻ മാർക്ക് ചെയ്തു. അതിന് താഴെയുള്ള ഒരു പോർഷനിൽ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഭാഗം ഇവിടെ ഓപ്പൺ ആണ് അല്ലെ, ഇനി ഇതിനൊന്ന് മറിച്ചെടുക്കും. റെക്റ്റാങ്കിൾ പീസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഏത് ഭാഗം വേണമെങ്കിലും നമുക്കിപ്പോ
യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഈ ഒരു മാസ്കിന് അകമോ പുറമോ ഒന്നുമില്ല. ഇനി നമ്മുടെ മാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതില് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കാം. അപ്പൊ മൂന്ന് പ്ലീറ്റ്സ് ആണ് എടുക്കേണ്ടത്. മൂന്നല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പ്ലീറ്റ്സ് എടുത്താലും മതിയാവും. ഇനി പ്ലീറ്റ്സ് എടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം ഇതിനെ. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ കിട്ടും. അപ്പൊ ആ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സെന്റർ പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴേക്കും മുകളിലേക്കും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും നമുക്ക് ഓരോ പ്ലീറ്റ് വീതം എടുക്കാം. ചെറിയ പ്ലീറ്റ്സ് മതിയാവും. ഒരു അര ഇഞ്ച് ലെങ്ത് ഉള്ള പ്ലീറ്റ്സ്, കുറച്ച് പ്ലീറ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞു അതിന് സൈൻ ഔട്ട്.